കൊണ്ടുവരുത്തു വി കെ സി മുദ്ര, ചെരുപ്പിലും പാക്കിലും. വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നല്ലൊരു തിങ്കളാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു. ഇപ്പോൾ സമയം 9:08 കഴിഞ്ഞ് 21 മിനിറ്റ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വിട നൽകി കേരളം. ഭൗതിക ശരീരം ഇന്ന് പുലർച്ചെ പാണക്കാട് ജുബാ മസ്ജിദിൽ കബറടക്കി. രാഹുൽ ഗാന്ധി എം പി ഇന്ന് വൈകുന്നേരം 7 മണിയോടെ പാണക്കാട് എത്തിച്ചേരും. ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കൾ പാണക്കാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തു നിന്ന് നമ്മുടെ പ്രതിനിധി ദീപക് തർമ്മടം ചേരുന്നു. ദീപക്, പാണക്കാട്ടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എസ് കെ എൻ, അതുതന്നെയാണ് അവസ്ഥ. പാണക്കാട്ടെ ഹൈദരലി തങ്ങളുടെ വസതിയിലേക്ക് ജനം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ ഇന്നലെ ടൗൺ ഹാളിൽ മയ്യത്ത് അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു ജനത്തിരക്കെങ്കിൽ ഇപ്പോൾ വീട്ടിലെത്തി ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭൗതിക ശരീരമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാമീപ്യം അറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് പലപ്പോഴും ബന്ധുക്കളെ കാണാൻ വേണ്ടി. നേതാക്കളുടെ പ്രവാഹവും കാലത്ത് തന്നെ തുടങ്ങി. MMS എത്തിയിരിക്കുന്നു. MMS ഇപ്പോൾ വീട്ടിനകത്ത് ഉണ്ട്. ജോസ് കെ മാണി, കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി അകത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വീട്ട് വസതിയിലേക്കെത്തും. വൈകിട്ട് രാഹുൽ ഗാന്ധിയും എത്തും. അങ്ങനെ നോക്കുമ്പോൾ എസ് കെ എൻ, പൊതുവിൽ ഈ വീട്ടിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ്. കാരണം അവസാനമായി ഈ വീട്ടിലെത്തി ബന്ധുക്കളെ ഒന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാൻ പറ്റാത്തവർ പോലും ഒന്ന് വീട്ടിൽ വന്ന് കാണുക, മറ്റൊന്ന് നേതാക്കളാണെങ്കിൽ ബന്ധുക്കളെ അനുശോചനം അറിയിക്കുകയും ഒക്കെയാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നജീബ് കാന്തപുരം MLA ദൃശ്യങ്ങളിലുണ്ട്. അകത്ത് ജോസ് കെ മാണി, അതുപോലെ MMS തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ട്. ഒന്ന് അത്രമേൽ അടുപ്പമായിരുന്നു ഹൈദരലി തങ്ങൾക്ക് ഈ നാട്ടുകാരോട്. ഒപ്പം വിവിധ പ്രദേശത്തു നിന്നാണ്, അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഹനവുമായി എത്തിയവരാണ് ഏറെ പേരും. നമ്മൾ കാണുമ്പോൾ തന്നെ കാസർഗോഡ് നിന്നെത്തിയവർ, പാലക്കാട് നിന്നെത്തിയവർ, എറണാകുളത്ത് നിന്നെത്തിയവരൊക്കെയായി വിവിധ പ്രദേശത്ത് നിന്ന് എത്തിയവരുടെ ഒരു നീണ്ട നിരയാണ് ഉള്ളത്. നിയന്ത്രണങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. കാരണം അത്ര വലിയ തിരക്കാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വൈകിട്ട് രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനും ഉമ്മൻചാണ്ടിയും എത്തുമ്പോൾ കൂടുതൽ തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എസ് കെ എൻ, താങ്ക് യു. ദീപക് തർമ്മടമാണ് പാണക്കാട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ നേതാക്കന്മാർ ഇന്ന് പാണക്കാട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. അച്ചടക്ക നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് മുൻ ദേവികുളം MLA എസ് രാജേന്ദ്രൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അപ്പീൽ കൊടുത്തു. അന്വേഷണത്തിനായി പാർട്ടി നിയോഗിച്ച 2-അംഗ കമ്മീഷൻ കണ്ടെത്തലുകൾക്കെതിരെയാണ് തെളിവുകൾ സഹിതം കോടിയേരി ബാലകൃഷ്ണനെ എസ് രാജേന്ദ്രൻ സമീപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു എസ് രാജേന്ദ്രനെതിരെയുള്ള പ്രധാന ആരോപണം. തനിക്കെതിരെയുള്ള പാർട്ടി നടപടിക്ക് എതിരെ അപ്പീൽ പോകില്ല എന്ന നിലപാടിലായിരുന്നു ഇതുവരെ എസ് രാജേന്ദ്രൻ. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, ഇപ്പോൾ എസ് രാജേന്ദ്രൻ്റെ മനമാറ്റത്തിൻ്റെ കാരണമെന്താണ്? കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് ഉദാരപൂർവ്വമായ സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണോ അദ്ദേഹത്തിനുള്ളത്, അതോ പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടാണോ ഇത്തരം ഒരു അപ്പീൽ അദ്ദേഹം കൊടുക്കാൻ തീരുമാനിക്കുന്നത്? എസ് കെ എൻ, ഇടുക്കിയിലെ CPIM കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു എസ് രാജേന്ദ്രൻ്റെ. ഇത് അച്ചടക്ക നടപടി നേരിട്ട എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം രാജേന്ദ്രൻ ഒരു പ്രതികരണം എത്തിയത് താൻ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കില്ല, പൂർണ്ണമായും നിർത്തുന്നു, അതുപോലെ തന്നെ ഈ അച്ചടക്ക നടപടി, പാർട്ടിയുടെ ഈ അച്ചടക്ക നടപടിക്ക് അപ്പീൽ പോകുന്ന ഒരു സ്ഥിതിയിലേക്കില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു നിലപാടിന് മാറ്റം വന്നിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ നേരിൽ കണ്ട് അപ്പീൽ നൽകിയിരിക്കുകയാണ്. അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിട്ടുനിന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ രാജേന്ദ്രനെതിരെ അച്ചടക്ക നടപടി വന്നത്. ഇതെല്ലാം തെറ്റാണ്, താൻ എല്ലാ പ്രചരണങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നു തെളിയിക്കുന്ന ചിത്രങ്ങളടക്കമുള്ള തെളിവുകൾ നൽകിക്കൊണ്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം രാജേന്ദ്രന് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. വലിയ നേതാക്കൾ MMണി അടക്കമുള്ള സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും എല്ലാം എസ് രാജേന്ദ്രനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിക്കെതിരെ കൂടുതൽ പറഞ്ഞാൽ രാജേന്ദ്രനെതിരെ കൂടുതൽ പറയുമെന്ന തരത്തിലുള്ള ഭീഷണി അടക്കമുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ രാജേന്ദ്രനെതിരെ പറഞ്ഞിരുന്നു. അതിനെല്ലാം ശേഷം രാജേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ വാർത്താ സമ്മേളനം വിളിച്ചില്ല. പിന്നീട് രാജേന്ദ്രൻ തണുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് വീണ്ടും രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് വരുന്നതിന് വേണ്ടി അതിനൊരു പാണക്കാട് വസതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മൾ പോകുന്നു. ദീപക് തർമ്മടം വിശദാംശങ്ങളുമായി പാണക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, ഉമ്മൻചാണ്ടി തനിച്ചാണോ എത്തിയിരിക്കുന്നത്, അതോ മറ്റു നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടോ? എസ് കെ എൻ, ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്, പാലക്കാട് എം എൽ എ ഒപ്പമുണ്ട്, കെ സി ജോസഫ് ഒപ്പമുണ്ട്. മുൻപിൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആര്യാടൻ ഷൗക്കത്തും ഈ പണക്കാട്ടെ വസതിയിൽ ഉണ്ട്. ഉമ്മൻചാണ്ടി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഹൈദരലി തങ്ങളുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. അദ്ദേഹം നയിച്ചിരുന്ന മന്ത്രിസഭയുടെ കാലത്ത് ലീഗുമായി വളരെ നല്ല രീതിയിലുള്ള ബന്ധത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ യു ഡി എഫിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉമ്മൻചാണ്ടി അത്രമേൽ ബന്ധം ഒരുപക്ഷെ ഹൈദരലി തങ്ങളുമായിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ സന്ദർശിക്കുന്ന സമയത്തെല്ലാം തന്നെ പാണക്കാടേക്ക് എത്തുന്ന അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീടിൻ്റെ മുറ്റത്തേക്ക് എത്തി വീട്ടിലേക്ക് ബന്ധുക്കളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്, അദ്ദേഹത്തിനൊപ്പം കെ സി ജോസഫ്, മുൻമന്ത്രി കെ സി ജോസഫ് അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ട്. ഒരുപക്ഷെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് വലിയ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, മൃതദേഹം ഒരു നോക്ക് കാണാൻ കഴിയാത്തവർ വീട്ടിലെത്തി ബന്ധുക്കളെ കാണാൻ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചു നേരം ചെലവഴിക്കാൻ വേണ്ടി എത്തുന്ന കാഴ്ചയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടി വളണ്ടിയർമാരും മറ്റും സൗകര്യമൊരുക്കി കൊടുക്കുന്ന, ക്രമീകരണം ഒരുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കെ സി ജോസഫ്, കെ സി അബു തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ അനുഗമിച്ച് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് എസ് കെ എൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വീടിനകത്തേക്ക് കയറാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ്. അതിൽ അത്രമേൽ തിരക്കുള്ളത് കൊണ്ട് തന്നെ ക്രമീകരണം ഒരുക്കി അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വളണ്ടിയർമാരും കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പണക്കാട് ഹൈദരലി തങ്ങളുമായി അത്ര അടുത്ത ബന്ധം ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അദ്ദേഹം യു ഡി എഫിൻ്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലും മലപ്പുറത്ത് എത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം വസതിയിൽ എത്തുകയും ഹൈദരലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അദ്ദേഹം വസതിയിലേക്ക് എത്തി ബന്ധുക്കളെ കാണാൻ പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എസ് കെ എൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, 24 പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാണക്കാട് വസതിയിൽ എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അനുശോചനം അറിയിക്കുവാനും അദ്ദേഹത്തിന് ഏറ്റവും ബന്ധമുണ്ടായിരുന്നു പാണക്കാട് തറവാടിലെ അംഗങ്ങളെ നേരിട്ട് കണ്ട് തൻ്റെ ദുഃഖം അറിയിക്കുവാനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ എത്തിയിരിക്കുന്നു. മലപ്പുറത്തെ പാണക്കാട് വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മറ്റൊരു സ്റ്റോറിയിലേക്ക്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 ശേഷിക്കെ സംസ്ഥാനത്ത് പാഴാകുന്നത് ശതകോടികൾ. ആകെ ചെലവഴിച്ചത് 64.5% തുക മാത്രമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇതുവരെ പകുതി പദ്ധതി തുക മാത്രമേ ചെലവഴിച്ചുള്ളൂ. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും തിരിച്ചടിയുണ്ടായി. പദ്ധതിക്കായി കേന്ദ്രം 9,432.91 crore rupees അനുവദിച്ചിട്ടും ഇതുവരെ 64.49% മാത്രമാണ് ഇതിൽ ചെലവഴിച്ചത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണിത്. നമുക്ക് പണമില്ല, ചെലവാക്കാൻ പൈസയില്ല എന്നൊക്കെ പരാതി പറയുമ്പോൾ പദ്ധതിക്ക് അനുവദിച്ച തുക പോലും ചെലവഴിച്ചില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്തെ പല വികസന പദ്ധതികൾക്കുമായി അനുവദിച്ച തുകയാണ് ഇപ്പോൾ വിനിയോഗിക്കാതെ പാഴാകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള പദ്ധതികൾ നിർവഹണവും എല്ലാം തന്നെ താളം തെറ്റിയിരിക്കുന്നു. അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാർ നേരിട്ട് തങ്ങളുടെ വകുപ്പുകൾ വഴി നടത്തുന്ന പദ്ധതി നിർവഹണം, അതോടൊപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടപ്പാക്കൽ എന്നിവയാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. ആകെ ഇനിയിപ്പോൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാത്രം ശേഷിക്കെ ഇതുവരെ ആകെ ചെലവഴിച്ചത് 64.5% തുക മാത്രമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വകുപ്പുകൾ ചെലവഴിച്ചതാകട്ടെ 69.91%. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. 20,330 crore തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിനായി അനുവദിച്ചത്. ഇതിൽ 49.42% മാത്രമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെലവഴിച്ചത്. ഏതാണ്ട് 10,000 crore rupees ത്രിശങ്കുവിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തിപ്പെടുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 64.49% ഇതുവരെ ചെലവഴിച്ചത്. 9,432.91 crore rupees ഇത് ഇതിനായി അനുവദിച്ചത്. ഇത്തരത്തിൽ പദ്ധതി നടത്തിപ്പിൽ 3 പദ്ധതി നടത്തിപ്പിലും ഇതുവരെ തുക ചെലവഴിക്കാൻ അല്ലെങ്കിൽ തുക വിനിയോഗിക്കാൻ അനുവദിച്ച തുക വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എസ് കെ എൻ. താങ്ക് യു. വി എ ഗിരീഷ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 1 ഇന്ന് തിങ്കളാഴ്ചയാണ്, മാർച്ച് 7. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഈ വാർത്താ പ്രഭാതം വളരെ സമാധാനമുള്ള ഒരു പ്രഭാതമാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. മോർണിംഗ് ഷോ തുടരുകയാണ്. പാണക്കാട് ഹൈദരലി ശിഖാബ്ദങ്ങൾ ഇനി ജനഹൃദയങ്ങളിൽ.
പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വിട നൽകി കേരളം. ഭൗതിക ശരീരം ഇന്ന് പുലർച്ചെ പാണക്കാട് ജുമാ മസ്ജിദിൽ കബറടക്കി. രാഹുൽ ഗാന്ധി എം പി ഇന്ന് വൈകുന്നേരം 7 മണിയോടെ പാണക്കാട് എത്തും. എന്നാൽ ഈ അദ്ദേഹത്തിന്റെ എത്തിച്ചേരൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നും ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കൾ പാണക്കാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് പാണക്കാട് നിന്ന് ദീപക് തർമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക്കിലേക്ക് നമ്മൾ പോകുന്നു. ദീപക്, കൂടുതൽ നേതാക്കന്മാർ എത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടെ എത്തിക്കഴിഞ്ഞു. മറ്റ് നേതാക്കന്മാരൊക്കെയാണ് ഇപ്പോൾ പാണക്കാടുള്ളത്? എസ് കെ എൻ, വലിയ രീതിയിൽ ജനങ്ങൾ കൂട്ടമായി പാണക്കാട്ടെ വസതിയിലേക്ക്, ഹൈദരലി തങ്ങളുടെ വസതിയിലേക്ക് എത്തുന്ന കാഴ്ചയാണുള്ളത്. പുലർച്ചെയോടുകൂടി കബറടക്കം കഴിഞ്ഞെങ്കിലും അവസാന നിമിഷം ഒരു നോക്ക് കാണാൻ പറ്റാത്തവർ വീട്ടിലെത്തുന്നു. ഒപ്പം തന്നെ നേതാക്കളുടെ വലിയ പ്രവാഹമാണ്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വസതിയിലെത്തി കുടുംബങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം എം എം എസ്സനും കെ സി ജോസഫും ഉണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് നേതാവ്, മണിഗ്രൂപ്പ് നേതാവ് ജോസ് കെ മാണിയുണ്ട്. അങ്ങനെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ. ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഒരുപക്ഷെ ഹൈദരലി തങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ്. കാരണം കഴിഞ്ഞ 12 വർഷം ലീഗിൻ്റെ അമരത്ത് നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിൽ ഉമ്മൻചാണ്ടി പലപ്പോഴും ഈ പാണക്കാട്ടെ ഈ വസതിയിൽ വരിക പതിവായിരുന്നു. ഒരുപക്ഷെ 12 വർഷം മുമ്പ് ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള കുടപ്പനക്കൽ വീട്ടിൽ വരും. അതിനുശേഷം കഴിഞ്ഞ 12 വർഷം ഉമ്മൻചാണ്ടി സാറിൻ്റെ മലപ്പുറം സന്ദർശന സമയത്തെല്ലാം തന്നെ ഇവിടെ എത്തുന്നത് പതിവായിരുന്നു. ഒരുപക്ഷെ എസ് കെ എൻ നേരത്തെ പറഞ്ഞതുപോലെ ജനഹൃദയങ്ങളിലാണ് ഇനി ഹൈദരലി തങ്ങൾ. ഹൈദരലി തങ്ങൾ ഓർമ്മയായി എപ്പോഴും ഈ തലമുറയുടെ മനസ്സിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയായി ഹൃദയങ്ങളിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ വരവിനെ സംബന്ധിച്ച് കൃത്യമായൊരു സമയം എത്തിയില്ല. അറിയിച്ചിരിക്കുന്നത് വൈകുന്നേരം എത്തുമെന്നാണ്. എന്നാൽ ആ സമയക്രമീകരണത്തിൽ മാറ്റമുണ്ടാകുമെന്നുള്ള സൂചനകളും കേൾക്കുന്നുണ്ട്. ഏതായാലും ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഇപ്പോഴും വസതിയിൽ തന്നെ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നും നമ്മൾ ഇവിടെ എത്തുന്നവരോട് ചോദിക്കുമ്പോൾ കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ എത്തിയ, ഒരുപക്ഷെ അദ്ദേഹത്തോട് ആരാധനയുള്ള രാഷ്ട്രീയമായ ആരാധന, ഒപ്പം തന്നെ മതപരമായ ആത്മീയപരമായ ആരാധന, ഒരു കാലഘട്ടത്തിൽ 2 ചുമതലകളിൽ ഒരുപോലെ തിളങ്ങിയ, ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ തിളങ്ങിയ ഒരു മകൾ വ്യക്തിത്വം എന്നുള്ള നിലയിൽ അത്രമേൽ അടുപ്പമുള്ളവരാണ് ഒഴുകി ഒഴുകി ഈ പാണക്കാട് തറവാട്ടിലേക്ക്, ഈ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മണം പാണക്കാട് വസതിയിൽ നിന്ന് ദീപക് തർമ്മണമാണ് നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഒരുപാട് നേതാക്കന്മാർ ഇപ്പോഴും പാണക്കാട് വസതിയിൽ അനുശോചനം അർപ്പിക്കാൻ എത്തിച്ചേരുന്നു എന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്തത്. ഇനി യുക്രൈൻ യുദ്ധ മുഖത്തേക്ക്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം 12-ാം ദിനം. അധിനിവേശത്തിൻ്റെ 12-ാം ദിനത്തിൽ ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. കീവിൽ ആക്രമണം തുടരുകയാണ്. ഇതിനിടെ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധത്തിനൊരുങ്ങുന്നു അമേരിക്ക. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് നിരോധനം ഏർപ്പെടുത്താൻ നീക്കം നടക്കുന്നു. യുക്രൈന് കൂടുതൽ സഹായ വാഗ്ദാനവുമായി ബ്രിട്ടൻ രംഗത്ത് വന്നു. തലസ്ഥാന നഗരമായ കീവിൽ കടുത്ത ആക്രമണം തുടരുകയാണ് റഷ്യ. ഇർപിൻ നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതിൽ ഒരു കുടുംബത്തിലെ അമ്മയും 2 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. കിഴക്കൻ നഗരങ്ങളായ ഖാർക്കീവിലും ചെർണിവിലും സുമിയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. സിറിയയിൽ നിന്നുള്ള വിദഗ്ധ സൈന്യത്തെ റഷ്യ റിക്രൂട്ട് ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. യുക്രൈനു വേണ്ടി യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ സേന എത്തുന്നു എന്ന വിവരങ്ങൾക്കു പിന്നാലെയാണ് സിറിയയുടെ റിപ്പോർട്ട്. ഇതിനിടെ റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ലോകരാജ്യങ്ങൾ. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് നിരോധനം ഏർപ്പെടുത്താനാണ് അമേരിക്കയുടെ നീക്കം. യുക്രൈന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. യുക്രൈൻ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക വായ്പയായി നൽകാൻ പദ്ധതിയുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതിനിടെ അമേരിക്കൻ എക്സ്പ്രസ് റഷ്യയിലെയും ബെലാറസിലെയും പ്രവർത്തനം നിർത്തി. വിസയും മാസ്റ്റർ കാർഡും റഷ്യയിലെ സേവനം അവസാനിപ്പിച്ചതിനു പിന്നാലെയാണിത്. ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സും ടിക്ടോക്കും റഷ്യയിലെ സേവനം നിർത്തി. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള സമ്പദ്ഘടനയെ ഉലയ്ക്കുമെന്ന ആശങ്കയും ശക്തമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. തലസ്ഥാന നഗരമായ കീവ് ലക്ഷ്യമാക്കി വീണ്ടും റഷ്യ പടനീക്കമെന്ന് റഷ്യൻ പടനീക്കം ഉണ്ടായി എന്ന് യുക്രൈൻ. കീവിന് സമീപമുള്ള ഇർപിൻ ലക്ഷ്യമാക്കി യുദ്ധ ടാങ്കുകളടക്കം എത്തിക്കുന്നതെന്നാണ് യുക്രൈന്റെ ആരോപണം. റഷ്യ വൻ സൈനിക നീക്കത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത്. ഇതിനിടെ ക്രൂഡ് ഓയിൽ വില $130 ഉയർന്നു. 13 വർഷത്തിനിടെ രേഖപ്പെടുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ റഷ്യ യുക്രൈൻ 3-ാം ഘട്ട സമാധാന ചർച്ചയും ഇന്ന് നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ നമുക്കൊപ്പം ചേരുന്നു. പ്രജിൻ, നമുക്ക് ഏറ്റവും അവസാനം ലഭിച്ച അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്?
എസ് കെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ആക്രമണം ശക്തമായി തുടരുന്ന മേഖല ഇപ്പോഴും കീവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കീവിനെ ലക്ഷ്യമാക്കി കൂടുതൽ സേനാംഗങ്ങൾ നീങ്ങുന്നു എന്നാണ് യുക്രൈൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീവിനെ ഈ വളയുക എന്ന ലക്ഷ്യം ഇപ്പോഴും കൃത്യമായി തന്നെ റഷ്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. കിഴക്ക് തെക്ക് മേഖലകളിൽ നിന്ന് മാത്രമല്ല ഈ ബെലറസ് വഴിയുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് റഷ്യ എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളെ അനുബന്ധമായി നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒഡേസ എന്ന് പറയുന്ന ഈ തുറമുഖ നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കരിങ്കടൽ വഴിയുള്ളൊരു ആക്രമണം റഷ്യ നടത്തുന്നുണ്ട്. ഒഡേസ തന്ത്രപ്രധാന മേഖലയാണ് യുക്രൈന്റെ, അതൊരു മിലിറ്ററി ബേസ് ക്യാമ്പ് കൂടിയാണ്. ഈ ഒഡേസ പിടിച്ചെടുക്കുക, അതുവഴി ഈ ഇവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് നീങ്ങി കീവിനെ ലക്ഷ്യമാക്കി നീങ്ങുക, അങ്ങനെ കീവിനെ ഈ ഭാഗത്തു നിന്നും വളയുക എന്ന ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇനി നേരത്തെ സൈൻ സൂചിപ്പിച്ചു വടക്ക് ഭാഗത്ത്, അതായത് യുക്രൈനിന്റെ വടക്ക് അതിർത്തിയായ ബെലറസ് എന്ന രാജ്യം, അത് റഷ്യയുമായി വളരെ സ്വാധീനപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് റഷ്യ. ബെലറൂസ് സഖ്യം തന്നെ ഇപ്പോൾ നിലവിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ബെലറൂസ് വഴിയുള്ള ശക്തമായ സേനാ വിന്യാസം ഇപ്പോൾ റഷ്യ നടത്തുന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുവഴി ചെർണോബിൽ വഴി കീവിലേക്ക് എത്തി കീവിനെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അതായത് വടക്ക് തെക്ക് മേഖലകളിൽ നിന്ന് ശക്തമായ സേനാ വിന്യാസം റഷ്യ നടത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കീവിനടുത്തുള്ള ഇർപിൻ എന്ന് പറയുന്ന പട്ടണത്തിലാണ് വലിയ ബോംബിങ്ങും ഷെല്ലിങ്ങും ഉണ്ടായത്. ഇവിടെയാണ് 8 പേർ, ഒരു കുടുംബത്തിലെ അമ്മയും രണ്ട് മക്കളും അടക്കം 8 പേർ കൊല്ലപ്പെട്ടത്. കീവിനടുത്തുള്ള ഈ ഇർപിൻ നഗരത്തിലാണ്. ഇവിടെയും ഇപ്പോൾ ശക്തമായ ആക്രമണമുണ്ട്. ഒപ്പം ഈ ഒഡേസയിലെ ടുസ്ല എന്ന് പറയുന്ന പ്രദേശത്ത് ശക്തമായ ബോംബിംഗ് ഉണ്ടായി, മിസൈൽ ആക്രമണം ഉണ്ടായി എന്നാണ് അല്പസമയം മുൻപ് നമുക്ക് ലഭിച്ച ചില സൂചനകൾ. അതായത് ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ ഈ തെക്ക് വടക്ക് മേഖലകളിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു. അതോടൊപ്പം മധ്യമേഖലയായ കീവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരമായ ആ പ്രദേശത്തും ശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ മാപ്പിൽ നിന്നും ഈ ചുവപ്പ് അടയാളപ്പെടുത്തിയ മേഖലകൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ റഷ്യ അത്യാവശ്യം നിയന്ത്രണം പിടിച്ചെടുത്ത മേഖലകളാണ്. ഖാർക്കിവ്, ഡോൺബാസ്, മരിയുപോൾ, മിലിറ്റുപോൾ, ഈ ക്രൈമി അടക്കമുള്ള മേഖലകൾ ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് മാറി ഇനി ഒഡേസ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമുണ്ട്. അത് ക്രൈമിക്കടുത്തുള്ള മേഖലയാണ്. ക്രൈമിയ പൂർണ്ണമായും റഷ്യയുടെ അധീനതയിലുള്ള മേഖലയാണ്. അവിടെ നിന്നും ഒഡേസയെ ആക്രമിക്കുക എളുപ്പമാണ്. ഒപ്പം ഈ കരിങ്കടൽ വഴിയുള്ള നാവികസേനാ വിന്യാസം വഴി ഒഡേസയെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അവിടെ ശക്തമായ ആക്രമണം നടക്കുന്നു. ഇവിടെ നിന്നും പിന്നീട് റഷ്യൻ സൈന്യം നീങ്ങുക കീവിനെ ലക്ഷ്യമാക്കിയാണ്. ബെലറസിൽ നിന്നുള്ള മറ്റൊരു സംഘം കീവിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അങ്ങനെ കീവ് പിടിച്ചെടുക്കുക എന്നൊരു മാർഗമാണ് ഇപ്പോൾ റഷ്യ ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ സമാധാന ചർച്ച ഇന്ന് നടക്കാൻ പോകുന്നു. ഒരുപക്ഷെ ടർക്കിയിലായിരിക്കും ഇത്തവണ ഈ സമാധാന ചർച്ച ഉണ്ടാവുക എന്ന സൂചനകൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. റജബ് തയ്യബ് എർദോഗൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ച ഇന്ന് നടക്കുക ഈ രാജ്യത്തായിരിക്കും, ടർക്കിയിലായിരിക്കും എന്ന ചില സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതേസമയം തന്നെ റഷ്യ കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നു. ഈ വ്യോമപാത നിരോധനം ഏതെങ്കിലും രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തുകയാണെങ്കിൽ ആ രാജ്യങ്ങൾ കൂടി ഈ യുദ്ധത്തിൽ പങ്കാളികളാകും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും ആക്രമണം ഉണ്ടാകുമെന്നാണ് റഷ്യയുടെ നിലപാട്. അതേസമയം മറുഭാഗത്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു തങ്ങൾക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വേണം, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്കൊപ്പം ലോകരാഷ്ട്രങ്ങൾ നിൽക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യവും അതിന് അനുകൂലമായി നിലപാടുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനിടെയാണ് അല്പസമയം മുൻപ് മറ്റൊരു വാർത്ത പുറത്തുവന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കും. ഈ രക്ഷാദൌത്യം യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ. എസ് കെ, താങ്ക് യു. പ്രജൻസി കണ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്നത്. പ്രജൻ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കും. റഷ്യ യുക്രൈൻ സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച. കീവിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ വെടിയേറ്റ ഇന്ത്യൻ വിദ്യാർത്ഥി അർജോത് സിംഗ് ഉക്രൈൻ അതിർത്തി കടന്നുവെന്ന വാർത്തയും വരുന്നുണ്ട്. റെഡ് ക്രോസിന്റെ ആംബുലൻസിൽ പോളണ്ട് അതിർത്തിയിലെത്തിയ അർജോത് സിംഗ് ഇന്ന് തന്നെ നാട്ടിലെത്തിച്ചേരും. അതിനിടെ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ അതിവേഗം തുടരുകയാണ്. രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ ഉക്രൈനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥ സംഘം പോൾട്ടോവ സിറ്റിയിലെത്തി കഴിഞ്ഞു. വിവരങ്ങളുമായി എം പി പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പ്രദീപ്, വിവരങ്ങൾ.
എസ് കെ എൻ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് യുക്രൈൻ അധ്യക്ഷനായ നേതാവായ വ്ളാദിമർ സെലൻസ്കിയുമായി ഇന്നിപ്പോൾ ഫോണിൽ സംഭാഷണം നടത്തുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഇതനുസരിച്ച് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിലുള്ള ആശങ്കയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇടപെടുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം റഷ്യൻ അതിർത്തി വഴി ഒരു നീക്കം, അതായത് വിദ്യാർത്ഥികളെ റഷ്യൻ അതിർത്തി കടത്തി കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കം ഇതുവരെയും സാധ്യമായിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത്, അത് സാധ്യമാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ശ്രമിക്കുന്നത് യുക്രൈൻ അതിർത്തിയുടെ, അതായത് പടിഞ്ഞാറൻ ഭാഗത്ത് ഉള്ള ഹംഗറി വഴി ഇവരെ, ഈ സുമിയിലെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ പുറത്തെത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലും ഒരു വളരെ കൃത്യമായ ഒരു ക്ലിയറൻസ് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം വെടിനിർത്തൽ, നേരത്തെ രണ്ട് മേഖലകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് പരാജയമായിരുന്നു. രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു പാത ഒരുങ്ങേണ്ടതുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് പോൾട്ടോവ എത്തിച്ച് പോൾട്ടോവയിൽ നിന്നും അവരെ ഹംഗറിയിലെ അതിർത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ യുക്രൈന്റെ കൃത്യമായ ഒരു സഹകരണം ആവശ്യമുണ്ട്. കാരണം ഈ റോഡെല്ലാം ക്ലിയർ ചെയ്യേണ്ടത് യുക്രൈനാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ യുക്രൈൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഫോൺ സംഭാഷണത്തിന് ശ്രമിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ യുക്രൈൻ പ്രസിഡന്റുമായി സംസാരിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പോൾട്ടോവയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് എംബസി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോൾട്ടോവയിലുണ്ട്. 4 ബസ്സുകൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഒരു ബസ്സിൽ 50 വീതം വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ ബസ്സുകൾ അവിടേക്ക് എത്തിക്കാനും കഴിയും. കാരണം ഈ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ക്ലിയറൻസ് ലഭിക്കുകയാണെങ്കിൽ ഇനി കൂടുതൽ ബസ്സുകൾ അവിടെ എത്തിച്ചുകൊണ്ട് സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്തെത്തിക്കുക, അങ്ങനെ ഈ രക്ഷാദൗത്യത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഓക്കെ, താങ്ക് യു എം പി പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു വാർത്തയ്ക്കായി കൊച്ചിയിലേക്ക്. കൊച്ചി ഇടപ്പള്ളിയിലെ ടാറ്റു സ്റ്റുഡിയോ പീഡന കേസിൽ പിടിച്ചെടുത്ത CCTV DVR ഇന്ന് ഫോറൻസിക് പരിശോധനയ്ക്കയക്കും. പീഡനം നടന്നതായി പറയപ്പെടുന്ന ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ പ്രധാന ലക്ഷ്യമെന്നും അറിയുന്നു ശ്യാം ആർ ബാബു, കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിക്കൊണ്ടാണ് ഈ സ്റ്റുഡിയോയിൽ നിന്ന് CCTV DVR പോലീസ് പിടിച്ചെടുത്തത്. ഇത് ഇന്ന് പരിശോധനയ്ക്ക് അയക്കാൻ, ഫോറൻസിക്കിലേക്ക് പരിശോധനയ്ക്ക് അയക്കാൻ ഒരു തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടി ഈ DVR ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് അയക്കും. ഈ ഇരയാക്കപ്പെട്ട 6 യുവതികളിൽ ഒരാളുടെ മൊഴി പ്രകാരം അവരെ ആ സ്റ്റുഡിയോയിൽ വെച്ച് ഉപദ്രവിക്കുന്ന സമയത്ത് 4 പേർ ഈ പുറത്തുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഒച്ച വെച്ചു, തുടർന്ന് അവിടെ ഒരു ചെറിയ ക്ലാഷ് അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ CCTVയിൽ ഉണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പ്രതിക്കെതിരെ, സുജീഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് പോലീസിന് ലഭിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ്, 6 യുവതികളുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഈ കേസിലെ പ്രധാനമായ തെളിവ് എന്ന് പറയുന്നത്. മറ്റ് തെളിവുകളൊന്നും തന്നെ പോലീസിന്റെ പക്കൽ നിർണായകമായിട്ടുള്ള തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് അതിന്റെ ഫലം ലഭിക്കേണ്ടതിന്റെ അത്യാവശ്യമുണ്ട്. നിലവിൽ പ്രതി സുജീഷ് അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ചാണ് 14 ദിവസത്തേക്ക് സുജീഷിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 4 പീഡന ശ്രമം, 2 പീഡനം അടക്കം 6 കേസുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം പ്രതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, അവിടെ ഇടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടാറ്റു സ്റ്റുഡിയോ, അവിടെ പുതുതായി ഒരു ബിസിനസ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അവർ തന്നെയും വിളിച്ചിരുന്നു, പക്ഷേ താൻ അതിനോട് സഹകരിച്ചില്ല. അതിന്റെ പേരിലാണ് ഇത്തരത്തിൽ കള്ളക്കേസിൽ തന്നെ കുടുക്കിയിരിക്കുന്നതെന്നാണ് സുജീഷിന്റെ വാദം. കഴിഞ്ഞ ദിവസം സുജീഷ് തെളിവെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അയാൾക്ക് മൈക്ക് വെച്ചിരുന്നു. അയാളോട് ചോദിച്ചിരുന്നു എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പറയാനുണ്ട്, പക്ഷേ ജാമ്യം ലഭിച്ച ശേഷം താനത് തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജീഷ് മടങ്ങിയത്. അതേസമയം സുജീഷിന്റെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലൊരു സ്റ്റുഡിയോ പോലും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ശ്യാം ആർ ബാബുവാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു വാർത്തയ്ക്കായിട്ട് തെന്മലയിലേക്ക്. തെന്മലയ്ക്കും കുളത്തൂപ്പുഴയ്ക്കും ഇടയിൽ കാടിന് നടുവിൽ ഒരു സ്വകാര്യ റിസോർട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ റിസോർട്ടിന് ചുറ്റും മത്സ്യക്കുളങ്ങളുണ്ട് ഒരുപാട്. മറ്റു ചില പ്രത്യേകതകൾ കൂടി ഈ റിസോർട്ടിനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പോയി കണ്ടുവന്നാലോ. പറയാൻ പോകുന്നത് ഒരു വലിയ അതിജീവനത്തിന്റെ കഥയാണ്. 2 പ്രളയം തകർത്തിട്ടും കഠിനാധ്വാനം കൊണ്ട് വീണ്ടും വിജയിപ്പിച്ച കാട്ടിനുള്ളിലെ 2.5 ഏക്കറിലെ മത്സ്യകൃഷിയുടെ കഥയാണ്. ഒരു കുഞ്ഞ് മനോഹരമായ റിസോർട്ടിന്റെ കഥയാണ്.
സ്ഥലം തെന്മലയ്ക്കടുത്തുള്ള കട്ടിളപ്പാറ. കാട്ടിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇവിടെ എത്തും. JMS ഫിഷ് ഫാം എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. മീൻ കൃഷിയോടുള്ള താല്പര്യമാണ് നല്ല ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് ഫാം തുടങ്ങാൻ ജെറിൻ ജെയിംസിന് കരുത്തായത്. പക്ഷേ വിധി 2 തവണ പ്രളയമായെത്തി. പ്രളയത്തിൽ മാത്രം നഷ്ടപ്പെട്ടത് 100,000 രൂപയുടെ മത്സ്യങ്ങൾ. അച്ഛൻ ജെയിംസ്, അനിയൻ ജിതിൻ എന്നിവർ കരുത്ത് പകർന്നതോടെ ജെറിൻ തളരാതെ മുന്നോട്ട് പോയി. ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങളുണ്ടായി. പലരും വിമർശനങ്ങൾ ഉണ്ടാക്കി ഇത് മീൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഈ മീൻ കൃഷിയിലേക്ക് തന്നെ ഞാൻ 2 കൽപ്പിച്ചിറങ്ങി. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടെ മീനുകളെ നിക്ഷേപിച്ചു. അതിനുശേഷം അത് പരാജയപ്പെട്ടു. വീണ്ടും ഒരു തവണ പുറത്തുനിന്ന് മത്സ്യങ്ങളെ എടുത്ത് വലിയ തുകയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു പിന്നെ മീൻ കൃഷി നല്ലപോലെ ചെയ്തു. പക്ഷേ 100,000 കുഞ്ഞുങ്ങളെ വരെ ഞാൻ ഇട്ടു. ഒരു 2018 ആദ്യ പ്രളയത്തിൽ 100,000 കുഞ്ഞുങ്ങളും നമുക്ക് പ്രളയത്തിൽ ഒലിച്ചു പോയി. അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ കൂട്ടായി എൻ്റെ പപ്പായും അനിയൻ ജിതിൻ ജെയിംസും ഒപ്പം കൂടി ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇത് വീണ്ടും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയോടുള്ള ഒരു ഇവിടെ എത്തിയാൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റും നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൂടാ എന്ന രീതിയിലാണ് ഞങ്ങൾ ഒരു ഹട്ട് തുടങ്ങിയത്. അതിനുശേഷം നമുക്ക് ഈ മീനിൻ്റെ വിളവെടുപ്പായി. നമുക്ക് 100 മീൻ വിളവെടുക്കാൻ സാധിച്ചു. അതിനുശേഷം 2-3 ഹട്ടുകൾ നിർമ്മിച്ചു. ഇപ്പോൾ ഫാമിനോടൊപ്പം പ്രകൃതി സൗഹൃദമായ അതിമനോഹരമായ റിസോർട്ടുണ്ട്. ഓലയും പുല്ലും കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച റിസോർട്ടിന് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. റിസോർട്ടിൽ താമസത്തിനെത്തുന്നവർക്ക് ഇവിടെ തന്നെ ചൂണ്ടയിടാം. ചൂണ്ടയിൽ വലിയ മത്സ്യം കൊത്തിയാൽ അത്, അല്ലെങ്കിൽ ഫിഷ് ഫാമിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം, അതും നല്ല ഒന്നാന്തരം ഫ്രൈ ചെയ്ത് മേശയിലെത്തിക്കും. വെറുതെ തള്ളലല്ല, അപാരമായ രുചിയാണ് മീനിന്. അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ബോട്ടിങ്ങാണ് മറ്റൊരാകർഷണം. കാടിന് നടുവിലെ കുളം ചുറ്റിക്കറങ്ങാം. കാടും നല്ല തണുത്ത അന്തരീക്ഷവും ഉഗ്രൻ അനുഭവം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഒരു സിമ്മിനും റേഞ്ച് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കാതെ കുറേ സമയം മനസമാധാനമായി ചിലവഴിക്കാൻ പറ്റിയ ഇടമാണ് ഇത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 കൊല്ലം. പാണക്കാട് അനുശോചന അറിയിക്കാൻ എത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് ജനങ്ങളുടെ തള്ളല്, അതോടൊപ്പം അദ്ദേഹം വലിയ സമയം സംസ്കരിക്കാതെ വെച്ചുകൊണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ട്. അവസാനമായി എതിരലി തങ്ങളെ ഉമ്മൻചാണ്ടി കണ്ടത് എപ്പോഴായിരുന്നു? ആ ഒരു ഓർമ്മ കൂടി ഒന്ന് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാണക്കാട് വസതിയിൽ അനുശോചനം അറിയിച്ചതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വളരെ അടുത്ത ഹൃദയബന്ധം അദ്ദേഹം പാണക്കാട് കുടുംബവുമായി എന്നും നിലനിർത്തിയിരുന്നു എന്നത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സ്റ്റോറിയിലേക്ക്. കോവിഡ് കാലത്ത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭക്ഷണ സാധനങ്ങൾ നൽകിയ ഹോട്ടൽ ഉടമയ്ക്ക് 1 വർഷം കഴിഞ്ഞിട്ടും പണം ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി മണിക്കുട്ടനാണ് 1 കൊല്ലമായിട്ടും വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങുന്നത് പണത്തിന് വേണ്ടി. പണം ആവശ്യപ്പെട്ടതിന് പിന്നാലെ വർഷങ്ങളായി ബ്ലോക്കിലേക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകിയിരുന്ന ഹോട്ടലിനെ ഒഴിവാക്കി മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കൂലിപ്പണിക്കാരനായ മണിക്കുട്ടൻ 2007 മുതലാണ് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്വന്തമായി ഹോട്ടൽ നടത്തി വരുന്നത്. പലയിടങ്ങളിൽ നിന്നായി കടം വാങ്ങിയായിരുന്നു തുടക്കം. കോവിഡ് പ്രതിസന്ധി ഹോട്ടൽ മേഖലയെ സാരമായി ബാധിച്ചു. 2021 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന വിവിധ പരിപാടികൾക്ക് ഭക്ഷണം നൽകിയ വകയിൽ 15,500 രൂപയും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബ്ലോക്കിൽ നൽകിയ ബില്ലിന്റെ ബാക്കിയായി ലഭിക്കേണ്ട 5,000 രൂപയുമടക്കം 20,500 രൂപയാണ് മണിക്കുട്ടന് ഇനിയും കിട്ടാനുള്ളത്. ചെറിയ തുകയെന്ന് പറഞ്ഞ് പലരും അവഗണിച്ചപ്പോഴും മണിക്കുട്ടന് അവരോട് പറയാനുള്ളത് തന്റെ കഷ്ടപ്പാടിന്റെ കഥയായിരുന്നു. നിലവിൽ 10,00,000 രൂപയുടെ കടബാധ്യതയാണ്. ഹോട്ടലിന്റെ വാടക, ജോലിക്കാരുടെ ശമ്പളം, ഇങ്ങനെ പ്രതിമാസ ചെലവുകൾ താങ്ങാവുന്നതിലും അധികമായപ്പോഴാണ് പണം ചോദിച്ച് ബ്ലോക്ക് ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് അത്ര നല്ല സമീപനവുമായിരുന്നില്ല. സെക്രട്ടറി വരട്ടെ, സെക്രട്ടറി വന്നു തരാം, സെക്രട്ടറി ലീവിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നീട്ടും. നമുക്ക് ഓരോ ദിവസവും ഇവിടെ വാടക കൊടുക്കാനോ അല്ലെങ്കിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ശമ്പളം കൊടുക്കാനോ കഴിയുന്നില്ല. ആ ദിവസമുള്ള സെയിൽ നാലിലൊന്നായി കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബിസിനസ്സിന്
ചിലവ് കൂടുതലുമാണ്, വരവ് കുറവുമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മളെ ബിസിനസ് ഓരോ ദിവസം കഴിയുന്നതോറും താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിളിക്കാന്ന് പറഞ്ഞാലും വരുന്നില്ല. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഒരു മാസം ഉണ്ടാകുന്ന വിവിധ ചെലവുകളുടെ ബില്ലുകൾ ഓരോ മാസവും ബന്ധപ്പെട്ട ജീവനക്കാർ ശേഖരിച്ച സെക്രട്ടറിയുടെ അംഗീകാരത്തോടെ അതാത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ സമർപ്പിക്കണം. ഇവിടെ പാസാക്കിയതിനു ശേഷം തൊട്ടടുത്ത ജനറൽ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ പേയ്മെന്റ് നടത്തണമെന്നതാണ് ചട്ടം. എന്നാൽ സെക്രട്ടറി രേഖകൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ യഥാസമയം ഹാജരാക്കാതിരുന്നതിനാലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തൊഴിൽദാതാക്കളാകണമെന്നും ഉദ്യോഗസ്ഥർ സംരംഭക സൗഹൃദ സമീപനം കൈക്കൊള്ളണമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. 20,500 രൂപ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച നിസ്സാരമായ തുകയായിരിക്കും. എന്നാൽ കടക്കെണിയിലായ മണിക്കുട്ടന് അത് ലഭിച്ചാൽ വലിയ ആശ്വാസമാകും. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം എം ജി പ്രതീഷ്, 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നല്ലൊരു പ്രഭാതം ഞാൻ ആശംസിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ സംഗീത ആസ്വാദകർ ഇപ്പോൾ പാതി മുറിഞ്ഞുപോയ ഒരു പാട്ടിലെ ഗായകനെ അന്വേഷിക്കുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ ഏറ്റെടുത്ത ആ ഗായകനെ ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ കണ്ടെത്തി. ഒറ്റപ്പാട്ടിലൂടെ ലോകം അന്വേഷിക്കുന്ന ഈ ഗായകനായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചു മിടുക്കൻ. ആ മിടുക്കൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എൻ കൺമണി കൺമണി കണ്ണുകൾ എന്നെ കാണുന്നില്ലേ, എൻ കൺമണി കൺമണി കണ്ണിമചാരരുതേ നീ മുല്ലേ, കാണാത്തൊരു ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ, കൺമുന്നിൽ ഞാൻ നിന്നിട്ടും അറിയുന്നില്ലല്ലേ. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ. അന്വേഷിക്കണല്ലോ. അങ്ങനെ പകുതി വഴിയിൽ മുറിഞ്ഞുപോയ ആ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടെത്തിയിരിക്കുകയാണ് 13 വയസ്സുകാരനായ മലപ്പുറം വേങ്ങര സ്വദേശിയായ അജ്മൽ സിനാനാണത്. സിനാന, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ആ പാട്ട് എന്തുകൊണ്ടാണ് അത്ര വേഗം നിർത്തി കളഞ്ഞത്? അത് റീലിനും വേണ്ടി ചെയ്തതേനു. റീലിന് കുറച്ച് സമയമല്ലേ പറ്റുള്ളൂ, അങ്ങനെ ചെയ്തതേനു. ഒരുപാട് അധികം ആളുകൾ ചോദിച്ച ആവശ്യപ്പെട്ട ഒരു പാട്ടാണത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ആ പാട്ടൊന്ന് കേൾക്കാം. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ, കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി മേയ കസ്തൂരി ഗന്ധമോ. അടുത്തിടെ തുടങ്ങിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഗാനത്തിനാണ് സിനാന് അപ്രതീക്ഷിത അംഗീകാരങ്ങൾ ലഭിച്ചത്. സ്കൂൾ കലോത്സവങ്ങളിലും മറ്റു വേദികളിലൂടെയും തിളങ്ങിയിട്ടുള്ള സിനാന് ഈ വൈറൽ പരിവേഷം പക്ഷേ ആദ്യ അനുഭവമാണ്. ഈ പാട്ട് ദിവസം ഇതിന്റെ തെളുങ്ക് കേട്ടപ്പോ കാക്ക പറഞ്ഞു അതിന്റെ മലയാളം ചെയ്തു നോക്കാന്ന്. അങ്ങനെ ചെയ്താണ്. ലോഡ് ചെയ്തപ്പോ എല്ലാരും നല്ല അഭിപ്രായങ്ങളാണ്. എന്താ പറയാ, ഫോളോവേഴ്സും പിന്നെ കുറെ സെലിബ്രിറ്റികളൊക്കെ ഷെയർ ചെയ്യുക സ്റ്റോറിയൊക്കെ വെച്ച്. ലോകം ശ്രദ്ധിക്കുന്ന ഗായകനായി അനുജൻ മാറിയതിനു പിന്നിലെ കഥ സഹോദരനും ഗായകനുമായ സൽമാൻ പറയുന്നത് ഇങ്ങനെ. പഴയ റാഫി സാഹിബിന്റെ അങ്ങനത്തെ സോങ്സ് ആണ് ഇവന് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് ശ്രീവല്ലി സെലക്ട് ചെയ്തിട്ട് വെറുതെ അപ്ലോഡ് ചെയ്ത്. ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാല്. ബാബുക്കയുടെ മാത്രം ഗാനങ്ങൾ ഉൾപ്പെടുത്തി പുതിയ സംഗീത ആൽബം പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ വൈറൽ ഗായകൻ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. കൊച്ചുമിടുക്കൻ്റെ പാട്ട് നിങ്ങൾ ആസ്വദിച്ച് കാണും എന്നാണ് വിശ്വാസം. നല്ലൊരു ഒരു വളർന്നു വരുന്ന ഗായകനെ ഞാൻ ഇവനിൽ കാണുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചില വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4:30 മലപ്പുറം ടൗൺ ഹാളിൽ അന്തരിച്ച പാണക്കാട് ഹൈദരലി ശിഖാവത്തങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള അനുശോചന യോഗം ചേരുമെന്നറിയുന്നു. അതുപോലെ രാജ്യത്തെ കോവിഡ് കണക്ക് വന്നിട്ടുണ്ട്. 5,000-ൽ താഴെയാണ്
ഇന്ന് കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം 24 മണിക്കൂറിനിടെ 4362 പേർക്ക് മാത്രമേ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളൂ. 66 മരണവും ഉണ്ടായി. അതുപോലെ മീഡിയ ഓൺ ടെലിവിഷൻ ചാനൽ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്യും എന്ന വാർത്തയും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉത്തർപ്രദേശിലെ അവസാനഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. ഇന്ന് രാവിലെ 9 മണി വരെ 8.58% മാത്രമാണ് പോളിംഗ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്പനിമിഷങ്ങൾക്കകം ഉക്രൈനിലെ ഏറ്റവും അവസാനത്തെ വിശേഷങ്ങളുമായി, രാജ്യാന്തര വാർത്തകളുടെ വിശേഷങ്ങളും വിശദീകരണങ്ങളുമായി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പ്രത്യേകിച്ചും ഉക്രൈൻ ആക്രമണം ഘടിപ്പിച്ച റഷ്യ, മൂന്നാംഘട്ട സമാധാന ചർച്ചയും ഇന്ന് നടക്കുകയാണ്. തുർക്കിയും ഇസ്രായേലും നമുക്കറിയാം മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഈ അവസരത്തിൽ പി ജെയിംസ് ചേരുന്നു. ജെയിംസ്, വിശദാംശങ്ങൾ. ഇപ്പോഴും വലിയ രീതിയിൽ റഷ്യ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്നു. കീവിൽ, കാർക്കീവിൽ, ഒഡേസയിൽ, അതുപോലെ തന്നെ തുറമുഖ നഗരങ്ങൾ പലയിടത്തും ഈ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒഡേസയുടെ ഈ കടലോര നഗരം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നഗരമാണ്. ഒഡേസ തന്നെ അറിയപ്പെടുന്നത് പേൾ ഓഫ് ബ്ലാക്ക് സീ എന്നാണ്, കരിങ്കടലിൻ്റെ മുത്ത്. ഒരുപക്ഷെ ഒഡേസ എന്നുള്ള പേര് ജോൺ അബ്രാഹമൊക്കെ ഇവിടുത്തെ ചലച്ചിത്ര മൂവ്മെൻറ്റിന് കൊടുത്തപ്പോൾ വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ഒരു കാത്മനിക നഗരമാണ് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഒഡേസ. ഒഡേസയിലാണ് ഇപ്പോൾ ഒരു വലിയ ഫോക്കസ് നടക്കുന്നത്. ഒഡേസയും കീവും കാർക്കീവും, കീവിലാണ് നമുക്കറിയാം ജലവൈദ്യുത പദ്ധതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യൻ സേന നീങ്ങുന്നു. 65 കിലോമീറ്റർ നീളമുള്ള കൺവോയ് ചുറ്റി വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കീവിനെ. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കീവ് വീഴും എന്ന് റഷ്യ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷം വരെ ഞങ്ങൾ ചെറുത്തു നിൽക്കുമെന്ന് സെലൻസ്കിയും കീവിലെ ജനങ്ങളും പറയുന്നു. എന്തായാലും കീവിൽ അവിടുത്തെ മേയറായിട്ടുള്ള വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ വിറ്റാലി അടക്കമുള്ളവർ ആയുധമെടുത്ത് പോരാടുകയാണ്, മന്ത്രിമാർ. പക്ഷേ ഇവരെയൊക്കെ കൊലപ്പെടുത്താനായി കീവിൽ കൊലയാളി സംഘങ്ങൾ, വാഗ്നർ ഗ്രൂപ്പിൻ്റെ കൊലയാളി സംഘങ്ങൾ റഷ്യയിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ള അറിവ് ഒരുപക്ഷെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സെലൻസ്കി. അപ്പോൾ സെലൻസ്കി കീവിലാണോ പോളണ്ടിലാണോ എന്നത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിലും റഷ്യ വ്യോമാക്രമണവും മിസൈൽ വർഷവും നടത്തുന്നു. 600-ലേറെ മിസൈലുകൾ ഇതിനകം അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, റഷ്യൻ അതിർത്തിയിൽ നിന്ന് അതിർത്തിയിലേക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ യുദ്ധത്തെ നമ്മൾ കാണാനായിട്ട്. എന്ന് മാത്രമല്ല, റഷ്യയുടെ യുദ്ധതന്ത്രങ്ങൾ പുട്ടിൻ ഒറ്റ ഫോക്കസ്ഡായിട്ട് മുന്നോട്ട് പോവുകയാണ്. പുട്ടിൻ്റെ ഒരു വാദം, ഞങ്ങൾ എന്ത് തീരുമാനിച്ചു അത് എത്തുന്നത് വരെ ഞങ്ങൾ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. ഇതുവരെ ലോകത്തിലെ മുഴുവൻ നേതാക്കളും അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞു, അദ്ദേഹം പിന്മാറുന്നില്ല. ഒരു വളരെ ഫോക്കസ്ഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുട്ടിൻ. എസ്കേൻ ജെയിംസെ, മറ്റൊരു കാര്യം, അഥവാ റഷ്യ യുക്രൈൻ പിടിച്ചു കഴിഞ്ഞാൽ പോളണ്ട് ആസ്ഥാനമാക്കി സമാന്തര സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമമുണ്ട് ഈ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് വാർത്തകൾ വരുന്നു. ഇതിലെത്രമാത്രം ശരിയുണ്ട്? നമുക്ക് എന്തൊക്കെ സൂചനകൾ ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ട്? എസ്കേൻ, ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഈ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റ് ആണ്. അത് അമേരിക്കയുടെ ഇന്റലിജൻസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്, ഉദ്ധരിച്ചുകൊണ്ടാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എസ് കെ എൻ, അതിലവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയാണ് നേരിട്ട് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സെലൻസ്കി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ യുദ്ധവിമാനങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ യുദ്ധവിമാനങ്ങൾ നേരിട്ട് അമേരിക്ക കൊടുത്താൽ അത് വേറെ തരത്തിൽ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുമെന്നുള്ളതാവും. ജോ ബൈഡനും സെലൻസ്കിയും തമ്മിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നീണ്ട ചർച്ച നടത്തിയിരുന്നു ഇതേ തുടർന്ന്. അപ്പോൾ പോളണ്ടിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വിട്ടുകൊടുക്കാമെന്ന് ഉദാഹരണയായിരുന്നു പറയുന്നു. ഒപ്പം തന്നെ പോളണ്ടിൽ 10 ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ, ഉക്രൈൻ അഭയാർത്ഥികൾ എത്തിയിട്ടുണ്ട്. പോളണ്ടാണ് ഏറ്റവും സുഹൃത്തായിട്ട് ഇപ്പോൾ നിൽക്കുന്ന രാജ്യം. ഉക്രൈൻ്റെ പല ഭാഗങ്ങളും മറ്റേ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ ഉക്രൈൻ്റെ പല ഭാഗങ്ങളും പോളണ്ടിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് പോളണ്ടിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന വാർത്ത റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ പറയുന്നു, ഞങ്ങൾ ഉക്രൈനിൽ തന്നെയുണ്ട്, കീവിൽ തന്നെയുണ്ട്. കീവിൽ നിന്ന് പോളണ്ടിലേക്ക് 927 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ ഒന്നുകിൽ വിമാനമാർഗ്ഗമോ ട്രെയിൻ മാർഗം വരെ യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തായാലും പോളണ്ടിൽ എത്തി എന്നുള്ള വാദം റഷ്യയും അദ്ദേഹം കീവിലുണ്ടെന്ന് അമേരിക്കയും പറയുന്നു. എന്തായാലും സെലൻസ്കിയുടെ ജീവനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഊഹാഭാവങ്ങളുണ്ട്. പ്രത്യേകിച്ച് വാഗ്നർ ഗ്രൂപ്പ് കീവിൽ ലാൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഒളിത്താവളങ്ങൾ കണ്ടെത്തി കില്ലർ സ്ക്വാഡുകളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുന്നത്. ആഫ്രിക്കയിലെ പല ഭരണങ്ങളും അട്ടിമറിക്കാൻ റഷ്യ അയച്ചിട്ടുള്ള വാഗ്നർ ഗ്രൂപ്പ് പുട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സംഘമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ പുട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ സൈന്യത്തിന് പുറമെ ഇവരെയും കൂടി അയക്കുന്നു. അതുകൊണ്ട്
കീവിൽ നിന്ന് പോളണ്ടിലേക്ക് സെലൻസ്കി കടന്നു, ഒരു ബദൽ സർക്കാർ വരുന്നു, അവിടെ ഇരുന്നു കൊണ്ട് ഭരിക്കുകയും ഒപ്പം തന്നെ റഷ്യ പിടിച്ചടക്കിയാൽ റഷ്യയുടെ നേരെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണം, ഒളിയുദ്ധം പോളണ്ടിൽ നിന്ന് ഈ ബദൽ സർക്കാർ നയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജെയിംസെ, മറ്റൊരു കാര്യം, നമ്മുടെ യുക്രൈനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യം ശക്തമായി നീങ്ങുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റഷ്യൻ അതിർത്തിയിൽ, അതായത് വിദ്യാർത്ഥികളെ റഷ്യൻ അതിർത്തി എത്തിക്കാനുള്ള ദൗത്യം ഏതുവരെയായി? ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ദൗത്യ നീക്കം? എസ് കെ, കഴിഞ്ഞ 3-4 ദിവസമായി നീക്കം നടക്കുകയാണ്. പക്ഷേ വെടിനിർത്തലിനുള്ള സാധ്യത കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് സുമിയിൽ നിന്നും കാർക്കീവിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളെയാണ് നമുക്ക് പ്രധാനമായിട്ടും രക്ഷപ്പെടുത്തേണ്ടതുള്ളത്. അതിലെ രണ്ട് സ്ഥലത്ത് നിന്നും വളരെ അടുത്താണ് റഷ്യൻ അതിർത്തി. റഷ്യയിലെ 135 ബസ്സുകൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഉക്രൈനിലെ ഇന്ത്യൻ എംബസിയിലെ അധികൃതർ അവർ നേരിട്ട് മറ്റേ റഷ്യൻ അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വിദ്യാർത്ഥികളെ സുരക്ഷിതമായി കൊണ്ടുപോകാനുള്ള മനുഷ്യപാത, സുരക്ഷിത പാത ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. കാരണം ഷെല്ലിങ് രണ്ട് സ്ഥലത്തു നിന്ന് നടക്കുന്നു. റഷ്യയും ഉക്രൈനും പല സ്ഥലത്തും മരിയപ്പോൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ വെടിനിർത്തൽ 2 ദിവസം പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അത് വിജയിച്ചില്ല. ആൾക്കാരെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഷെല്ലിങ്ങും വെടിവെപ്പും നടക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസ്യതയില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. എന്തായാലും സുമിയിൽ 700-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ടെങ്കിലും ഭൂരിപക്ഷം മലയാളികളാണ്. കാർക്കീവിലും 500-ലേറെ വിദ്യാർത്ഥികളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ സെലൻസ്കിയുമായി, ഉക്രൈൻ പ്രസിഡന്റുമായിട്ട് അടിയന്തരമായ ചർച്ച നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഭാഗം ക്ലിയറാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി 2 തവണ റഷ്യൻ പ്രസിഡന്റുമായി ഈ രക്ഷാദൗത്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമുക്ക് വേണ്ടി ബസ്സുകൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഉക്രൈൻ്റെ നിലപാട് അത്ര അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നടക്കാത്തതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഉക്രൈൻ പ്രസിഡന്റുമായിട്ട് ഈ മണിക്കൂറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചത് ഈ രക്ഷാദൗത്യവുമായിട്ട് പ്രധാനപ്പെട്ട ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ നിലപാട് നിഷ്പക്ഷ നിലപാടാണെന്ന് ഒരു പക്ഷത്തെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ പറയുന്നു, നമ്മൾ നിഷ്പക്ഷമാണെങ്കിലും നമ്മളെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനെ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല വയലൻസ് നിർത്തണം, സമാധാനപരമായി പ്രശ്നങ്ങളോട് ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഉക്രൈൻ ഒരു ഭാഗത്തും, എന്നാൽ റഷ്യക്കെതിരെ പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വലിയ പ്രതികരണം. അമേരിക്ക വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നമ്മുടെ മേൽ. ഇസ്രായേലും അതുപോലെ തന്നെ തുർക്കിയും ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഇടപെടുകയും ഒരുപക്ഷെ തുർക്കിയിൽ സമാധാന ചർച്ച നടക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയെയും ഈ സമാധാന ശ്രമങ്ങളിൽ ബന്ധപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്കയോട് കൂടി സംസാരിച്ചാണ് ഇസ്രായേൽ ഇടപെട്ടിരിക്കുന്നത്. ഇസ്രായേൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഇന്ത്യ ആ തരത്തിലുള്ള ഇടപെടലിന് പോയിട്ടില്ല. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഈ നീക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയായിരിക്കാം. പുട്ടിനോട് സംസാരിച്ചു, സെലൻസ്കിയോടും സംസാരിക്കുന്നു. സമാധാന നീക്കത്തിലും ഇന്ത്യ പങ്കാളിയാവുന്നു എന്ന് വേണം കരുതാൻ. എസ് കെ, ജെയിംസ്, ഈ അമേരിക്കൻ എക്സ്പ്രസും അതേപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സും ഒക്കെ റഷ്യയിൽ സേവനം നിർത്തി എന്ന് മാത്രമല്ല ട്വിറ്ററും ഫേസ്ബുക്കും റഷ്യയും അവസാനിപ്പിച്ചു. അതിനിടയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ പുട്ടിന്റെ മനോനിലയിൽ സംശയമുണ്ട് എന്ന രീതിയിൽ. അപ്പൊ എന്തൊക്കെ വാർത്തകളാണ് ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്? എസ് കെ, അമേരിക്ക നേരത്തെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് പ്രശ്നമുണ്ട്. അദ്ദേഹം എന്ത് വന്നാലും ഒരു സൈക്കോപാത്തിനെ പോലെ പെരുമാറുന്നു. ലോക നേതാക്കൾ മുഴുവൻ ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം കുലുങ്ങുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് അർബുദം ബാധിച്ചു എന്നുള്ള തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ കൂടി പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഒളിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മനോനില തെറ്റിയ ഒരു വ്യക്തിയുടെ ഒരു കളിയാട്ടമായിട്ട് യുദ്ധത്തെ കാണണം എന്നുള്ളൊരു വാദം വന്നിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈ മണിക്കൂറുകളിൽ പറഞ്ഞത് ഇത് മിലിറ്ററി ആക്ഷൻ എന്ന് റഷ്യ പറയുന്നതിൽ യാതൊരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ യുദ്ധം തന്നെയാണ് എന്ന് മാത്രമല്ല ഉക്രൈനിലെ പുഴകളിലൂടെ ഒഴുകുന്നത് രക്തവും കണ്ണീരുമാണെന്ന് വരെ മാർപ്പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ലോക നേതാക്കളൊക്കെ ഇടപെട്ടിട്ടും പുട്ടിന് കുലുക്കമില്ലാത്ത ഈ മനോനിലയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നു. കൂടുതൽ ഉപരോധം ഘടിപ്പിക്കുകയാണ് എസ് കെ എൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ എക്സ്പ്രസ് നേരത്തെ മാസ്റ്റർ കാർഡ്, വിസ കാർഡുകൾ നിർത്തിവെച്ചു. ഒരുപാട് തലത്തിൽ ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ അവിടുന്ന് പിൻവലിയുകയാണ്. ആകെ ഒരു വ്യത്യാസമുള്ളത് ഷെൽ എന്ന കമ്പനി, പ്രത്യേകിച്ച് ഓയിലിൻ്റെ കമ്പനി, യൂറോപ്പ് അവിടുന്ന് വിട്ടിട്ടും യൂറോപ്പും അമേരിക്കയും റഷ്യയുടെ ഓയിൽ ഇറക്കുമതി വേണ്ടെന്ന് വെക്കുകയാണ്. പക്ഷേ ഷെൽ കമ്പനി ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില നമ്മൾ സംസാരിക്കുമ്പോൾ എസ് കെ എൻ $130 ആയിരുന്നു.
ഇപ്പോൾ അത് ഒരു മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ വരുന്നത് $140 എത്തിയെന്നാണ്. ഒരു പക്ഷേ സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഇത്രയും തലത്തിലേക്ക് എണ്ണവില ഉയർന്നിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ അടക്കമുള്ള നമ്മുടെ ഓരോ വീട്ടിലും വിലക്കയറ്റം ഉണ്ടാവാൻ പോകുന്നു. പെട്രോൾ വില ഉയരും, അതുപോലെ തന്നെ ഡീസൽ വില വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. താങ്ക് യു പി പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി പി പി ജെയിംസ് ഈ പരിപാടിയിൽ നാളെ ചേരും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഡ്രോൺ വെടിവെച്ചിട്ടതായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്ന് പുലർച്ചെ ഫിറോസ്പൂരിലാണ് അതിർത്തി രക്ഷാ സേന ഡ്രോൺ കണ്ടെത്തിയത്. കള്ളക്കടത്ത് നടത്താനാണ് ഡ്രോൺ ഉപയോഗിച്ചെന്നാണ് ബി എസ് എഫിന്റെ സംശയം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുക നാളെ രാവിലെ 7 മണിക്ക്. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.